അപ്പോൾ ഇന്ന് ഞാനൊരു ഡോൾ ഡെക്കറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതിനായിട്ട് മോളുടെ ഒരു പഴയ പാവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കളറ് വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിതിൻ്റെ അപ്പർ പോർഷനിൽ ഇതേപോലെ ഒരു ഗ്രീൻ പോലെയുള്ള ത്രെഡ് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ഡോളിൻ്റെ സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്ത് ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. കോണോട് കോണൊന്ന് മടക്കിയെടുക്കുക. പിന്നെ ഇതേപോലെ അടിയിലത്തെ പോർഷൻ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. മുകൾ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റി എടുത്ത് വെക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ താഴത്തെ പോർഷനിൽ സ്റ്റെപ്ലർ വെച്ച് അടിച്ചു കൊടുക്കുക. മുകളിലും പറ്റുമെങ്കിൽ സ്റ്റെപ്ലർ ചെയ്യുക. ബാക്കിയുള്ള പോർഷൻസിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ ത്രെഡ് വെച്ചിട്ട് നമ്മുടെ വുള്ളൻ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതേപോലെ നമ്മളൊരു 15 മുതൽ 20 വരെയുള്ള ചുറ്റ് കയ്യിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷന് നന്നായിട്ട് ഒരു ചെറിയ പീസ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ താഴോട്ടുള്ള പോർഷന് കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം, ഉരി പോരാത്ത വിധത്തിൽ. ഇനി ഇതിൻ്റെ താഴത്തെ പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കയ്യിലേട്ട് പിടിച്ചിട്ട് ഇതേ നൂല് വെച്ച് തന്നെ ഇതേ ലെങ്ത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു 3 തവണ ചുറ്റി കൊടുക്കുന്നു. പിന്നീട് നമ്മൾ പൂവിനൊക്കെ കെട്ടിടുമല്ലോ, അതേപോലെ ഒരു 3-4 കെട്ടുകൾ ഇട്ട് കൊടുക്കുക. അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 കെട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ നമ്മളൊന്ന് അതിൻ്റെ താഴത്തെ ഒരു ലെവൽ നോക്കി നല്ല ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതേപോലെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചാർട്ട് പേപ്പറിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ ചാർട്ട് പേപ്പർ കാണാത്ത വിധത്തിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ലെവലിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴത്തെ ഫുൾ ഒരു ലെയർ ഫുള്ള് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ലൈൻ ഫുള്ള്, താഴത്തെ ഒരു ലൈൻ ഫുള്ള് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഈ ഡോളിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ചെയ്ത ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 4 ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് 3, അതിൻ്റെ മുകളിൽ 2, 1 എന്ന ക്രമത്തിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതൊരു നല്ല ഡിസൈനായിട്ട് കിടക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ലെവലിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു തട്ട് തട്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഇനി ഞാനൊരു കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നത്. അതിനെ മുകളിൽ നിന്നും ഈ ഏറ്റവും ലാസ്റ്റ് ലൈനിൻ്റെ ഒരു മധ്യഭാഗത്ത് വരത്തക്ക രീതിയിലുള്ള ലെങ്ത്തിൽ എടുക്കുകയാണേ. നമ്മൾ കറക്റ്റായിട്ട് ഇത് അളവ് നോക്കി തന്നെ ചെയ്യണം. ഇനി ഞാൻ പിങ്ക് കളറിലുള്ള വുളൻ ത്രെഡാണ് ഇതിൽ ചുറ്റി കൊടുക്കുന്നത്. വളരെ അടുപ്പിച്ച് വേണം ചുറ്റാൻ. മുകളിലത്തെ പോർഷനിൽ നന്നായിട്ട് അടുത്ത് തന്നെ വരണം. അപ്പോൾ മാത്രമേ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല അടുപ്പത്തിൽ നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ആ ചാർട്ട് പേപ്പർ വെളിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഈ ഒരു കാർഡ്ബോർഡിൽ വെച്ചിരിക്കുന്ന ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ കാർഡ്ബോർഡ് മാറ്റുന്നതിന് മുമ്പ് തന്നെ ത്രെഡ് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡ് മാറ്റി കൊടുക്കും. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെ മൊത്തത്തിൽ ചെയ്തെടുക്കണം. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡോട് കൂടി തന്നെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അടിയിലത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഞാൻ ഇതിൻ്റെ റൗണ്ട് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ ഒരു കോംബ് വെച്ചിട്ട് ചീകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പിങ്ക് കളറിനെയും നമുക്ക് മുമ്പ് ചെയ്ത പോലെ ലെവൽ ചെയ്തെടുക്കാം. നല്ല ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. 1-2 നൂലുകളൊക്കെ വെളിയിലേക്ക് നീണ്ടു നിന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ പോർഷനിൽ നമ്മൾ ഒരു ബോട്ട്നെക്ക് മാതിരി പിങ്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ സ്റ്റോൺ ചെയിനാണ് വെക്കേണ്ടത്. അപ്പോൾ സ്റ്റോൺ ചെയിന് പല ടൈപ്പിൽ കിട്ടും. ഈ ടൈപ്പ് സ്റ്റോൺ ചെയിനായിരിക്കും നല്ലത്. സ്റ്റോൺ ചെയിനിൽ ഇതേപോലെ ഒരു ഷീറ്റായിട്ട് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഈ ഒരു 2 പോർഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലുള്ള വുളൻ ത്രെഡിലൊക്കെ ഒട്ടിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിതിനൊരു ചെറിയ മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പോർഷൻസിൽ ഞാനിതേപോലെ കട്ട് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും നോക്കാനുള്ളത് ഇതിൻ്റെ ഹെയറാണ്. അപ്പോൾ ഇവരൊരു ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഡോളിന് ഹെയർ ഇല്ല. ഹെയർ വളരെ ചെറിയ ഒരു ഇതായിട്ടാണ് ഹെയർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഹെയർ കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് ഇതേപോലെ ഒരു ലെങ്ത്തിൽ എടുക്കുക. ഇനി ബാക്കി വരുന്നതെല്ലാം സൈഡിലോട്ട് ചുറ്റി കൊടുക്കുക.
ഒരു രണ്ട് നൂലിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ കുറച്ച് തിക്കിനെസ്സായിട്ട് ചുറ്റിയെടുക്കണം. നമ്മൾ നന്നായിട്ട് ചുറ്റി നല്ലൊരു തിക്കിനെസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡിൽ നിന്നും വളരെ ശ്രദ്ധിച്ച് നടുക്കൂടുള്ള നൂല് പോകാതെ തന്നെ നമുക്ക് ഊരിയെടുക്കാം. അതിനായിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് അകത്തേക്ക് വളച്ചു കൊടുത്താൽ മതി. ഈ നടുവിലുള്ള നൂല് രണ്ട് കൂടി എടുത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന ആ നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിനി ഇതിനെ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാണേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വിരിച്ച് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോളിന് ഓൾറെഡി ഉണ്ടായിരുന്ന ചെറിയ ഹെയറുകൾ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടേക്ക് ഇതിനെ വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ലെങ്ത്തിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിനെ ഇതേപോലെ വെച്ച് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ടും ബാക്കിലോട്ടുള്ള പോർഷനും ഒട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇതേപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇതേപോലെ ഈ ഹെയറിനെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വൃത്തിയായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പിങ്ക് കളർ വെച്ചിട്ട് അതിൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടെ ഒന്ന് നീറ്റാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ പിങ്ക് കളറിലെ ത്രെഡ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 5 നൂല് വെച്ചിട്ട് 3 പോർഷനായിട്ട് ഇതിനെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 3 പോർഷനായിട്ട് തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനെ ഒന്ന് നമ്മുടെ ഹെയറൊക്കെ ട്വിസ്റ്റ് ചെയ്യലോ പിന്നലിടുമല്ലോ അതേപോലെ പിന്നി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 ലെയറായിട്ട് ഞാൻ ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ പിന്നൽ സ്റ്റാർട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് കെട്ടിയിട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ട് ഒന്ന് പിന്നൽ കൊടുക്കുക, നന്നായിട്ടൊന്ന് പിന്നി കൊടുക്കുക നമുക്ക്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നലിടുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ സാധാരണ തലയിലിടുന്ന പിന്നൽ തന്നെ ഇങ്ങനെ തന്നെ പിന്നി കൊടുക്കുക. അപ്പോൾ ലെങ്ത്തായിട്ട് നമുക്കിത് എത്രയും ആവശ്യമുണ്ടോ ഹെയറിൻ്റെ ആ ഒരു ചുറ്റിന് വെക്കാൻ വേണ്ടി മാത്രം എത്രയും ആവശ്യമുണ്ടോ അത്രയും മാത്രം നമ്മൾ പിന്നൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് പിന്നി എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുകയാണ്. എത്രയും ലെങ്ത് വേണമെന്ന് നോക്കി നമുക്കതിലൊരു കെട്ടിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് പിന്നൽ, ക്ലിയർ ആവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഒട്ടിച്ച ആ ഒരു പോർഷനൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയും വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ബാക്ക് സൈഡ് വരെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ളത് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ആ നൂലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടി പിന്നലിട്ട പോലെ ഇടാനാണ്. അതിന് കുറച്ചേറെ ഇത്രയും അത് എണ്ണം പറയാൻ എനിക്കറിയില്ല, ഇത്രയും നൂലെടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് തിക്കായിട്ട് എടുത്തിട്ട് രണ്ട് സൈഡിലും നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുക ചെയ്തത്. നന്നായി ട്വിസ്റ്റ് ചെയ്ത് ഒരു ബലത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വിട്ടു കൊടുത്താൽ മതി. ഇതേപോലെ ചുരുങ്ങി വരും. ചുരുങ്ങി വരുന്നുണ്ടേ അതിനെ നമ്മൾ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുടി പിന്നുന്നതിന് പകരം ഒരു മുടി പിന്നൽ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹെയർ വെച്ചിട്ട് ഹെയർ മുന്നോട്ട് വേണമെങ്കിൽ ഇടാം, ബാക്കിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാം. മുന്നിൽ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തുകൊണ്ട് മുന്നിലോട്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഇതേപോലെ ബാക്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിനെ നേരെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ബോൾ ചെയിൻ എന്ന് പറയും, ഈ ചെയിൻ വെച്ചിട്ട് ഒരു 3-4 ലെയറിൽ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ആ ഒരു കെട്ടിട്ട പോർഷനിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡോളിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ഇരിക്കുന്ന പഴയ ഡോൾസൊക്കെ നമ്മളെടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ നല്ല അടിപൊളി ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണും വരെ. ബൈ.